ും കൂടി ഞങ്ങൾ കാണണ്ടാവും. ഞാൻ ഓരോന്ന് ഓരോന്ന് പൊട്ടിച്ചിടുമ്പോൾ കുറച്ച് കുറച്ചായി പോയത്. അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്താണ് ഇതിലുള്ളത്. അപ്പൊ കഴിച്ചു നോക്കുക. എട്ട് പാക്കറ്റ് മുളക് പൊടി ഞാൻ കഴിക്കാൻ പോവാണ്. എട്ട് പാക്കറ്റ്. അപ്പൊ ഗൈസ്, വൺസ് അഗൈൻ വൺ മോർ വീഡിയോ ഫ്രം ആൻഡ് ആൾസോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ വ്ളോഗി മാൻ. അപ്പോൾ ഞാൻ നിങ്ങളുടെ മിസ്റ്റർ വ്ളോഗി മാൻ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇതിനെ കുറിച്ച് ചോദിച്ചാൽ, ഞാൻ ഏകദേശം വീട്ടിലിങ്ങനെ അമ്മ കറിയൊക്കെ വെക്കുമ്പോൾ വീട്ടിൽ കിച്ചണിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ അമ്മ മുളക് പൊടി ഇടുന്നത്. മുളക് പൊടി ഇടുന്ന കണ്ടു പറഞ്ഞാൽ ഒരുപക്ഷെ കണ്ണ് തള്ളിപ്പോകും. അത്ര രണ്ടും മൂന്നും നാലും അഞ്ച് സ്പൂണൊക്കെ മുളക് പൊടി ഇടുന്നത്. കാരണം സാധാരണയായിട്ട് ഞാൻ അങ്ങനെ ഇടുന്നത് കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ, എത്ര ഇട്ടാലും ഈ മുളക് പൊടിക്ക് എരിവ് കുറവ്, എരിവ് കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കടയിൽ പോയി മേടിച്ചാൽ. പക്ഷേ വേറെ ഏതൊരു ബ്രാൻഡാണ്, ബ്രാൻഡിൻ്റെ പേരും കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിന് കണ്ടിട്ട് ചില്ലി പൗഡർ എന്ന് പറഞ്ഞിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിൽ അടിച്ച് നോക്കി. യൂട്യൂബിൽ അടിച്ച് നോക്കി വരുന്ന കൂടുതലും ചില്ലി പൗഡർ ഈറ്റിംഗ് ചാലഞ്ച് അങ്ങനത്തെ ഉള്ള വ്ളോഗും കാര്യങ്ങളാണ് വന്നത്. പക്ഷേ ഞാൻ ഇന്ന് ചെയ്യുമ്പോൾ ഏകദേശം ഞാൻ എട്ടോളം ബ്രാൻഡുകളുടെ ഏഴോ എട്ടോ ബ്രാൻഡിൻ്റെ ഞാൻ പാക്കറ്റ് മുളക് പൊടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം കൂടി നമ്മളൊരു ഏകദേശം ഒരു ചെറിയൊരു എന്താണ് നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് നമ്മൾ എല്ലാ ദിവസവും കറി വെക്കണമെങ്കിൽ മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മുളക് പൊടി. അപ്പോൾ അതൊരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ഒരു കറക്റ്റ് ഒരു അളവിന് എല്ലാത്തിലും ഏഴ് ബ്രാൻഡിൻ്റെയും മുളക് പൊടി വെള്ളത്തിലിട്ടിട്ട് ഏതിനാണ് കളർ എന്തെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടോ അങ്ങനെ കാര്യങ്ങൾ നോക്കണം. ഒരിക്കലും ഒരു ബ്രാൻഡിൻ്റെ എന്താണ് ബ്രാൻഡിനെ കുറിച്ച് പറയാനും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് കളർ വേരിയേഷൻ ഏതെങ്കിലും ബ്രാൻഡുകൾക്ക് അങ്ങനെ വരുന്നുണ്ടോ എന്തുകൊണ്ടാണെന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെയെന്ന് നോക്കാൻ പോകണം. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ധരിപ്പിക്കാൻ നിൽക്കില്ല. ഞാൻ ഏത് ബ്രാൻഡൊക്കെയാണ് കാര്യങ്ങളൊക്കെ കാണിച്ചത് എല്ലാം കളർ കൂട്ടാം. കണ്ടില്ലേ നിങ്ങൾ ഈ കാണുന്ന കണ്ടില്ലേ, ഇത്രയും പാക്കറ്റ് എട്ട് പാക്കറ്റ് മുളക് പൊടി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്നിട്ട് ആദ്യം വിചാരിച്ചത് എന്താ പറയുക, എട്ട് പാക്കറ്റ് മുളക് പൊടി ഞാൻ കഴിക്കാൻ പോകണം, എട്ട് മുളക് പൊടി ഞാൻ കഴിച്ചാലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ചെയ്തു പറഞ്ഞാൽ മിക്കവാറും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. ഇപ്പോൾ സാധാരണ ചെറുതായിട്ട് ജലദോഷം വന്നപ്പോഴും നാട്ടുകാർ കൊറോണ എന്ന് പറയണം. അപ്പോൾ എട്ട് പാക്കറ്റ് മുളക് പൊടി കഴിച്ചിട്ട് എങ്ങനെയെങ്കിലും ഫുഡ് പോയ്സൺ പോലെ തന്നെ വയറിളക കാര്യങ്ങൾ പിന്നെയും വന്നു പറഞ്ഞാൽ എട്ടിൽ പണിയുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഓരോ ബ്രാൻഡിൻ്റെയും ഓരോ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഒരു കറക്റ്റ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് കാര്യങ്ങൾ നമ്മൾക്ക് കളർ വേരിയേഷൻ കൂടുതൽ വരുന്നതോ എന്നാണ് നോക്കുമ്പോൾ കൂടുതൽ പറഞ്ഞു തീർപ്പിക്കാനുള്ള നമ്മൾക്ക് ലെറ്റ്സ് ഗോ വീഡിയോയിലേക്ക് പോകാം. കണ്ടു. അപ്പോൾ ഗായ്സ് എന്താണ്, ഏകദേശം ഏഴ് ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്. ഞാൻ സംഭവം ആറ് എന്താണ് ചില്ലി പൗഡറാണ് മേടിച്ചിരുന്നത്. ഒന്ന് വന്നിട്ട് കാശ്മീർ ചില്ലിയാണ്, ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ പറയാൻ പോയി. അപ്പോൾ നമുക്ക് ഏഴ് ഗ്ലാസ്സുകളും വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു സ്റ്റീൽ ഗ്ലാസ്, ചെറിയൊരു സ്റ്റീൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിൽ വീട്ടിലെ മിനറൽ വാട്ടർ തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എല്ലാത്തിലും ആദ്യം എന്താണ് ഏഴ് ഗ്ലാസ്സിലും വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് കാശ്മീർ ചില്ലി മാത്രം ഏറ്റവും ലാസ്റ്റ് ഒഴിക്കുക. അപ്പോൾ ഓരോ ബ്രാൻഡ് വരുന്നത് മോരനായിട്ട് ഞാൻ കാണിച്ചുതരാം. ആദ്യം എല്ലാത്തിലും ഓരോ ഗ്ലാസ് നമുക്ക് വെള്ളം ഒഴിച്ച് കാണിച്ചുതരാം. നമുക്ക് എല്ലാത്തിലും കറക്റ്റ് അളവിൽ തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യത്തെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു, കറക്റ്റ് ഓർഡറിൽ ഞാൻ ഇപ്പുറത്ത് വെക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഇത് ഒന്നാമത്തെ ക്ലാസ്സാണ്, രണ്ടാമത്തെ ക്ലാസ്സാണ്, മൂന്നാമത്തെ ക്ലാസ്സാണ്, ഇന്ന ബ്രാൻഡാണ്, അങ്ങനെ അഞ്ചാറ് ഏഴ് അങ്ങനെ ഇപ്പോൾ ഇന്ന ബ്രാൻഡാണ് കൊണ്ട് പറഞ്ഞു തരണം. ഇവിടെ ചെറുതായിട്ട് സൗണ്ടിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾക്ക് ആദ്യ ഒരു ബ്രാൻഡ്, അവിടെ രണ്ടുപേര് അസിസ്റ്റൻ്റ് ഇരിക്കുന്നുണ്ട്. ചെറിയ പിള്ളേർ നിങ്ങളുടെ മുന്നിലെ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക. നമ്മൾ ഒരു ഇതേപോലെ ഏഴ് ഫ്ലേവേഴ്സിൻ്റെ ഒരു ജ്യൂസ് കുടിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് കുടിച്ചൊരു വീഡിയോ ഉണ്ട്. അതിലുള്ളവരാണ് രണ്ടുപേരും അവിടെ ഇരിക്കുന്നത്. ഓരോ ബ്രാൻഡ് ആദ്യത്തെ ഒരു ബ്രാൻഡ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ബ്രാൻഡ് തൊട്ട് ഈസ്റ്റ് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട് മുളക് പൊടിയാണ്. ഞാൻ ഏകദേശം ഇതൊരു 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ആദ്യം പൊട്ടിക്കാം. പൊട്ടിച്ചിട്ടുണ്ട്. വീട്ടിലൊക്കെ കയറി വീട്ടിലുള്ള ഏറ്റവും വലിയ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനാണ് ഒഴിച്ചത്. കറക്റ്റ് അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ ഈസ്റ്റായിട്ട് ഞാൻ കലക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടില്ല ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഇതുവരെ കണ്ടതും ഇപ്പോൾ കണ്ടതും ഏകദേശം ഒരു ദിവസത്തിൻ്റെ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ്. കാരണം ഈസ്റ്റേൺ്റെ ചെയ്തത് പെട്ടെന്നൊരു കോൾ വന്നു, എനിക്ക് പോകേണ്ട ഒരു അത്യാവശ്യം വന്നു. അപ്പോൾ ഇന്ന് വീഡിയോ അവിടെ നിന്ന് വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഇന്ന് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് നിർദ്ദേശിച്ചത്, ഈസ്റ്റേൺ്റെ ഞാൻ ഏകദേശം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂണായിട്ട്. അപ്പോൾ നിങ്ങൾ കാണണം കളർ ഏകദേശം ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് എടുക്കാൻ പോകണം. അടുത്തത് വന്നിട്ട് ഏകദേശം നമ്മൾ നിറവറയുടെ എടുക്കാം. നിറവറയുടെ എന്താ നിറവറയാണ് അടുത്തത് പൊട്ടിക്കാൻ പോകണം.
Guys, നിറവറിന്റെയും കലക്കി കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് അടുത്ത ബ്രാൻഡ് എടുത്തു നോക്കാം. അടുത്ത ബ്രാൻഡ് വന്നിട്ട് സാറാസിന്റെ ആണ്. ഇപ്പോൾ നമ്മൾ സാറാസിന്റെയും കടക്കി കഴിഞ്ഞു. ഇനി അടുത്ത ബ്രാൻഡ് എടുക്കാൻ പോവാണ്. ഏകദേശം ഇപ്പോൾ മൂന്ന് ബ്രാൻഡ് നമുക്ക് അടുത്ത ഡേവൺ എന്ന് പറയുന്ന ബ്രാൻഡ് ആണ്. വീഡിയോ എല്ലാം ഗൈസ് നമ്മൾ ഏകദേശം നാല് ബ്രാൻഡുകളൊക്കെ കലക്കി കഴിഞ്ഞു. ഇനി അടുത്ത ബ്രാൻഡ് എടുക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ ചൂടുമുണ്ട്, അതാണ് മെയിൻ പ്രശ്നം. അടുത്ത ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ക്വാളിറ്റിയുടെ ബ്രാൻഡാണ് നമ്മൾ എടുക്കാൻ. മുളക് പൊടിയുടെ ഉള്ളിൽ പുല്ലെടുക്കാൻ തരും. നാരാ പുല്ല് എന്തൊക്കെയൊക്കെ വരും മുളക് പൊടി. ഗൈസ് നമ്മൾ ക്വാളിറ്റി ബ്രാൻഡിനെയും മിക്സ് ചെയ്ത്. ഇനി ഏകദേശം ഇനി ഒരു ബ്രാൻഡേ ഉള്ളൂ, കാരണം വേറൊന്നും വന്നിട്ട് ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ തന്നെ വേറൊന്നും വന്നിട്ട് കാശ്മീരി ചില്ലിൻ്റെ ആണ്, അത് നമ്മൾ എന്തായാലും മിക്സ് ചെയ്യും. അടുത്ത വന്നിട്ട് കിച്ചൺ ട്രഷേഴ്സിൻ്റെ നമ്മൾ ആറ് ബ്രാൻഡിൻ്റെ മര്യാദയ്ക്കുള്ള മുളക് പൊടികളെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് കാശ്മീരി ചില്ലിയാണ്, ഇത് സ്പെഷ്യലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലിൻ്റെ ശരിക്കും അങ്ങനെ നല്ല കളർ ഇഷ്ടവും വെള്ളത്തിൽ കളിക്കി വരണം. കാശ്മീരി ചില്ലി ശരിക്കും വരുവില്ല, പക്ഷെ നല്ല കളറുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഏഴ് ആറ് ബ്രാൻഡിൻ്റെ എന്താണ് ചില്ലി പൗഡർ മിക്സ് ചെയ്തിട്ടുണ്ട്, ഒരു കാശ്മീർ ചില്ലിൻ്റെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാശ്മീർ ചില്ലിയാണ് ഏറ്റവും അവസാനം നിൽക്കുക. അപ്പോൾ ഓരോന്നിൻ്റെ കളർ വേരിയേഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ കാണിച്ചു തരുന്ന ഓരോന്നായിട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഈ കാണുന്നത് വന്നിട്ട് ഈസ്റ്റ് വണ്ടിയാണ്, ഞാൻ കൈ തൊടുന്നത് വന്നിട്ട് ഈസ്റ്റ് വണ്ടിയാണ്. രണ്ടാമത്തെ വന്നിട്ട് നിറവറയുടെ എന്താണ് ചില്ലി പൗഡറാണ്. മൂന്നാമത്തെ വന്നിട്ട് സാറാസിൻ്റെ ചില്ലി പൗഡറാണ്. പിന്നെ ഇത് നാലാമത്തെ ഞാൻ കൈ തൊടുന്ന ഓരോൻ്റെ ബ്രാൻഡ് ഡേവൻ്റെ ചില്ലി പൗഡറാണ്. അഞ്ചാമത്തെ വന്നിട്ട് ക്വാളിറ്റിയുടെ ചില്ലി പൗഡറാണ്. പിന്നെ വന്നിട്ട് ആറാമത്തെ വന്നിട്ട് കിച്ചൺ ട്രഷേഴ്സിൻ്റെയും. പിന്നെ ഏഴാമത്തെയാണ് നമ്മൾ എന്താണ് സ്പെഷ്യലായിട്ട് ഞാൻ മേടിച്ചു പോകുന്നത് കാശ്മീർ ചില്ലി. കാശ്മീർ ചില്ലി അറിയാതെ
എന്താണ് നാവിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ നെറ്റിയിലേക്ക് ഞാൻ കൈ തൊട്ട് നല്ല എരിവ് ഇപ്പം നെറ്റിയിലേക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതൊരു വിഷയം അപ്പോൾ കണ്ടില്ലേ നിങ്ങളെ ഏഴിൻ്റെയും കണ്ടിരുന്നു കാശ്മീർ സീലിൻ്റെ പ്രത്യേകിച്ച് നല്ല കളറ് എനിക്ക് ഇവിടുന്ന് കണ്ണുകൊണ്ട് കാണാൻ പറഞ്ഞിട്ട് ക്യാമറയിൽ നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്ക് കളറ് കിട്ടുന്നുണ്ടെന്നറിയില്ല. പിന്നെ എനിക്ക് നല്ലൊരു വേരിയബിൾ തോന്നിയത് കൊണ്ടിട്ട് സാറാസിൻ്റെ എന്താണ് ചില്ലി പൗഡറിൻ്റെ ഒരു വേരിയബിൾ ജസ്റ്റ് റെഡിൽ നിന്നൊരു ചെറിയൊരു ഓറഞ്ചിഷും അതുപോലെ തന്നെ ഡേ വണ്ടിയും റെഡിൽ നിന്നൊരു ഓറഞ്ചിഷായിട്ടും തോന്നുന്നുണ്ട്. കണ്ടില്ലേ നിങ്ങളപ്പോൾ കാണണ്ടോ നല്ല രീതിയിൽ വ്യത്യാസം. ആ ഇതാണപ്പോൾ കാണുന്നത്. അപ്പോൾ ഗായ്സ് കണ്ടില്ലേ നിങ്ങൾ ഓരോ വേരിയബിളായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എന്താണ് ചില്ലി പൗഡറിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നി പറഞ്ഞാൽ നിങ്ങൾ അവിടെ കമൻറ്റ് ചെയ്യുക ഏത് ബ്രാൻഡിനാണ് വ്യത്യാസം തോന്നിയത്. ഇത് ഈ കാണുന്നത് കൊണ്ട് ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ ചില്ലി പൗഡറും കൂടി നിങ്ങൾ കാണണ്ടാവും ഞാൻ ഓരോന്ന് പൊട്ടിച്ചിടുമ്പോൾ കുറച്ച് കുറച്ചായി പോയത്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്താണ് ഇതിലുള്ളത്. അപ്പോൾ കഴിച്ചു നോക്കുക. എല്ലാത്തിനും കൂടി നല്ല എരിവ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് പിന്നെ പ്രത്യേകിച്ച് ഇതിൽ കളർ അറിയുന്നത് കാശ്മീർ സിലിൻ്റെ തന്നെയാണ്. അപ്പോൾ എന്താണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കണേ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ആൾസോ കമൻറ്റ് ബിലോ. നെറ്റിയല്ല എന്താ എരിവ്.